Okay, everyone please mark your attendance. നിങ്ങളും വലിയ കുട്ടികളാവുമ്പോൾ ഇതുപോലെ ഹെഡ് ബോയ് ഹെഡ് ഗേൾ കാൻഡിഡേറ്റ്സിലേക്ക് നിൽക്കാട്ടോ ഇപ്പൊ നിങ്ങൾ ക്ലാസ് ലീഡർന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ചെറിയ ചെറിയ സ്റ്റെപ്പ് എടുത്ത് വലിയ വലിയ സ്റ്റെപ്പിലേക്ക് പോവാം നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോ നിങ്ങൾക്ക് ഇന്ത്യൻ പ്രസിഡന്റ് ആവാനൊക്കെ സാധ്യതയുണ്ട് പക്ഷെ ഒരു കാര്യം മിസ് പറയാം നിങ്ങൾ ജയിച്ചാലും തോറ്റാലും നമുക്ക് എന്താ പറയാം ജയിച്ചാൽ അതിന്റെ സന്തോഷം ഉണ്ടാവും തോറ്റാൽ അതിന്റെ സങ്കടം ഉണ്ടാവും രണ്ടും ഒരേപോലെ ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾക്ക് പഠിക്കണം കേട്ടോ നിങ്ങൾ പഠിക്കണോ അത് ഇപ്പൊ തോറ്റു പോയെങ്കിൽ നിങ്ങൾ അതേ കുറിച്ച് കൊടുത്ത് വിഷമിക്കാൻ പാടില്ല അതിലും ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടും ഓക്കെ അപ്പൊ ഇത് ജസ്റ്റ് ഒരു കോമ്പറ്റീഷൻ ആയിട്ട് മാത്രം എടുത്താൽ മതി അപ്പൊ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേരുണ്ടാവും അല്ലെ നിങ്ങൾ ഒരിക്കലും ഒരു വോട്ടിനൊന്നും നിങ്ങളുടെ വോട്ട് മാത്രം ആയിരിക്കില്ല കിട്ടുക കുറച്ചധികം വോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് നിർബന്ധം എന്തായാലും കിട്ടിയിട്ടുണ്ടാവും അപ്പൊ ആ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവർ അത്രയും ഉണ്ട് എന്നുള്ളൊരു സമാധാനത്തിൽ വേണം നിങ്ങൾ ഇരിക്കാൻ അല്ലാതെ ഞാൻ തോറ്റു പോയി എന്ന് പറഞ്ഞാൽ ആരും സങ്കടപ്പെടുത്തത് കേട്ടോ ഓക്കെ ദെ നമ്മൾ എന്താ പഠിച്ചു നിർത്തിയത് എന്തായിരുന്നു വട്ട് വാസ് അവർ ടോപ്പിക് ആക്ച്വലി ഇറ്റ് വാസ് അബൌട്ട് മെമ്മറി അല്ലേ പ്രൈമറി മെമ്മറിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു സെക്കൻഡറി മെമ്മറി നമ്മൾ സ്റ്റാർട്ട് ചെയ്തോ പ്രൈമറി ചെറിയൊരു പോർഷൻ ബാക്കിയുണ്ട് അല്ലേ റോമിന്റെ അത് വേദിയസ് ടൈപ്പ് ദർ ആർ ത്രീ ടൈപ്പ് ഓഫ് റീഡി മെമ്മറി റാമും റോമും തമ്മിൽ കമ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് ഇപ്പൊ പറ്റുമോ യെസ്

നമ്മൾ ഉണ്ടാവാൻ സാധ്യതയില്ല സർ ഉണ്ടാവും ഓക്കെ സോ റാം ആൻഡ് റോം അത് നമുക്ക് പെട്ടെന്ന് പറഞ്ഞിട്ട് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം റാം എന്ന് പറഞ്ഞ റാൻഡം ആക്സസ് മെമ്മറി റോം റീഡ് ഓൺലി മെമ്മറി ഓക്കെ റാം It is a temporary memory of the computer. It's a temporary memory. Computer under temporary memory under RAM. Whereas ROM is the permanent memory of the computer. Permanent memory under ROM. Read only memory. Okay. RAM. It is read-write memory. Read-write. The data can be written and read. The data can be written and read. എന്താണ് ഈ റീഡ് ഓൺലി മെമ റീഡ് റൈറ്റ് മെമ്മറിയാണ് റാം അതിലേക്ക് ഡാറ്റ നമുക്ക് എൻറ്റർ ചെയ്യാനും പറ്റും അതിൽ നിന്ന് റിട്രീവ് ചെയ്യാനും പറ്റും അല്ലെങ്കിൽ റീഡ് ചെയ്യാനും പറ്റും ഓക്കെ ബട്ട് റോം ഇറ്റ് ഈസ് എ റീഡ് ഓൺലി മെമ്മറി ഡാറ്റ ക്യാൻ ബി ഓൺലി ബി റെഡ് ഡാറ്റ ക്യാൻ ബി ഓൺലി ബി റെഡ് ഫ്രം റോം നമുക്ക് ഡാറ്റ വായിക്കാൻ മാത്രമേ പറ്റുള്ളൂ നമുക്കൊന്നും പ്രത്യേകിച്ച് ഒന്നും സ്റ്റോർ ചെയ്യാൻ പറ്റില്ല റോമിലേക്ക് ആക്ച്വലി ഈ റോമിലുള്ള ഡേറ്റ എല്ലാം നമ്മുടെ മാനുഫാക്ചർ കമ്പ്യൂട്ടർ മാനുഫാക്ചർ ചെയ്യുന്ന ടൈമിൽ പ്രോഗ്രാമർ അല്ലെങ്കിൽ ഡിസൈനർ മാനുഫാക്ചർ പ്രോഗ്രാം ചെയ്ത് വെക്കുന്ന അല്ലെങ്കിൽ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷനും ആണ് ഈ റോമിൽ ഉണ്ടാവുക നമ്മൾ കൊടുക്കുന്നതായിരിക്കില്ല പ്രോഗ്രാമർ അല്ലെങ്കിൽ മാനുഫാക്ചർ കൊടുക്കുന്ന ഡേറ്റയും ആൻഡ് ഇൻഫർമേഷൻ ആയിരിക്കും എവിടെ ഉണ്ടാവാം റോമിൽ ഉണ്ടാവുക റോം എന്ന് പറഞ്ഞാൽ റീഡ് ഓൺലി മെമ്മറി ഓക്കേ റാം

ക്ലിയർ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് റോം റോമിൽ എങ്ങനെ എന്താണ് റോം ഇസ് എ നോൺ വോളറ്റൈൽ മെമ്മറി റാം വോളറ്റൈൽ ആണ് ബട്ട് റോം ഇസ് നോൺ വോളറ്റൈൽ ആസ് ഇറ്റ് പെർമനൻറ്റ്ലിസ് ദ ഫയർ ഈവൻ വെൻ ദ പവർ ഇസ് ടേൺഡ് ഓഫ് ഓക്കെ റോമിൽ എങ്ങനെയാണ് ഡേറ്റ എല്ലാം പെർമനന്റ് ആയിട്ടാണല്ലേ സ്റ്റോർ ചെയ്തിരിക്കുന്നത് അപ്പോ പവർ ടേൺ ഓഫ് ചെയ്താലും അല്ലെങ്കിൽ പവർ കട്ടായാലും കറണ്ട് പെട്ടെന്ന് പോയാലും റോമിലെ ഡാറ്റ ഇൻഫർമേഷൻ നമുക്ക് ലൂസ് ആവില്ല അല്ലേ ഓക്കെ ഡാറ്റ സ്റ്റോർഡ് ഇൻ റാം ക്യാൻ ബി റിട്രീവ്ഡ് ആൻഡ് ഓൾട്ടോ റാമിൽ നമ്മൾ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് സ്റ്റോർ ചെയ്ത് വെച്ച ഡാറ്റ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ എടുത്തിട്ട് എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനോ ചേഞ്ചസ് വരുത്താനോ ഉണ്ടെങ്കിൽ അത് വരുത്തി നമുക്ക് വീണ്ടും അതിലേക്ക് റോമിലേക്ക് റാമിലേക്ക് നോട്ട് ഇൻ റോം റാമിലേക്ക് റോ എൻ്റെ മാക്സസ് മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും ദ ഡാറ്റ സ്റ്റോർ റാം ക്യാൻ ബി റിട്രീവ്ഡ് ആൻഡ് ഓൾട്ടേഡ് ഓൾട്ടർ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ചെയ്യാൻ എങ്കിലും മോഡിഫിക്കേഷനും വരുത്താൻ പറ്റും ഓക്കെ ബട്ട് വി ൻ ഓൺലി റീഡ് ദ ഡാറ്റ സ്റ്റോർഡ് ഇൻ റോം ഇറ്റ് കെൻ നോട്ട് ബി ഓൾട്ടേഡ് റോമിന്റെ കേസിൽ എങ്ങനെയാണ് അതിലുള്ള ഡേറ്റ നമുക്ക് വായിക്കാനേ പറ്റുള്ളൂ അല്ലെങ്കിൽ റിട്രീവ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ അതിനൊരു ഓൾട്ടറേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും എഡിറ്റിങ്ങോ ഒന്നും പറ്റത്തില്ല ഒരു മോഡിഫിക്കേഷനോ നമുക്ക് ചെയ്യാൻ പറ്റില്ല ഓക്കെ കാരണം അതും മാനുഫാക്ചർ ചെയ്യുന്ന ടൈമിൽ തന്നെ പെർമനന്റ് ആയിട്ട് റോമിൽ സ്റ്റോർ ചെയ്ത് വെച്ച് എന്താ പറയുക റോമിലുള്ള ഡാറ്റ ഉണ്ടാവും ഓക്കെ നമ്മളല്ല റോമിലേക്ക് ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഓക്കെ റാം ഇസ് ഫാസ്റ്റർ ദാൻ റോം ആസ് ഇറ്റ് ഇസ് എ ഹൈ സ്പീഡ് മെമ്മറി റാം എന്ന് പറയുന്ന ഒരു ഹൈ സ്പീഡ് മെമ്മറിയാണ് റോമിനെക്കാളും ഫാസ്റ്റർ ആണ് അല്ലേ റോമിനെക്കാളും ഫാസ്റ്റർ ആണ് ബട്ട് കമ്പയർ ടു റാം റോം ഈസ് സ്ലോവേഡ് റാമിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റോമിന്റെ സ്പീഡ് എന്താ സ്ലോ ആണ് അല്ലെ സ്പീഡ് കുറവാണ് റോം ഈസ് സ്ലോവേഡ് ഓക്കെ ഓക്കെ ഡാറ്റ സ്റ്റോർഡ് ഒരു റാമിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റ സിപിയുന് ഡയറക്ട്ലി ആക്സസ് ചെയ്യാൻ പറ്റുമോ നമ്മൾ പഠിച്ചു അല്ലേ അല്ലെ സിപിയു ക്യാൻ ഡയറക്ട്ലി ആക്സസ് ദ ഡേറ്റ ഓർ ഇൻഫർമേഷൻ സ്റ്റോർഡ് ഇൻ റാം ക്ലിയർ സിപി യു ക്യാൻ ഡയറക്ട്ലി ആക്സസ് ദ ഡേറ്റ സ്റ്റോർഡ് ഇൻ റാം ബട്ട് സിപിയുന് റോമിലെ ഡാറ്റ സ്റ്റോർ അങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റുമോ ഇസ് ഇറ്റ് പോസിബിൾ റോമിലെ ഡാറ്റ സിപിയു ആക്സസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും ഫസ്റ്റ് റോമിലെ ഡാറ്റ റാമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം അവിടെ നിന്ന് മാത്രമേ ആ ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റൂ അതുകൊണ്ടാണ് റോമിനേക്കാൾ റോം സ്ലോ ആയി വരുന്നത് റാമിനെ കമ്പയർ ചെയ്യുമ്പോൾ ഓക്കെ റോം സിപിയു ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റാത്തൊരു മെമ്മറിയാണ് അപ്പോ അത് ആക്സസ് അതിലെ ഡാറ്റ കിട്ടണല്ലോ സിപിയുന് ആവശ്യമുണ്ടോ ആവശ്യമുള്ളപ്പോ എന്ത് ചെയ്യണം റാമിലെ റോമിലെ ഡാറ്റ റീഡ് ഓൺലി മെമ്മറിയിലെ ഡാറ്റ റാൻഡം ആക്സസ് മെമ്മറി റാമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും അവിടെ നിന്നായിരിക്കും സിപിയു ആ ഡാറ്റ ആക്സസ് ചെയ്യുന്നത് ഓക്കെ ഓക്കെ ഇപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ള ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഫയൽസ് നമ്മൾ ചെയ്യുന്ന വർക്ക് ഇപ്പൊ വേർഡിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുന്നെങ്കിൽ അതൊക്കെ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഫയൽസ് അതെല്ലാം എവിടെ ഉണ്ടാവുക വെച്ച് നെറ്റ് പോയി കേട്ടില്ല എവിടെ വരെ കേട്ടു അതെന്താ പോയിന്റ് വരെ വിച്ച് പോയിന്റ് ടെമ്പററി മെമ്മറി എന്ന് പറഞ്ഞ പോയിന്റ് ആണോ ഓക്കെ പെട്ടെന്ന് പറയാം റാം എന്ന് പറയുന്ന ടെമ്പററി മെമ്മറിയാണ് റോം പെർമനന്റ് മെമ്മറിയാണ് റാം ഇസ് എ റീഡ് ആൻഡ് റൈറ്റ് മെമ്മറി റീഡ് ആൻഡ് റൈറ്റ് എന്ന് പറഞ്ഞാൽ ഡാറ്റ നമുക്ക് അതിലേക്ക് എൻറ്റർ ചെയ്യാനും പറ്റും അതിലെ ഡാറ്റ നമുക്ക് റീഡ് ചെയ്യാനും പറ്റും പക്ഷെ റോം എന്ന് പറയുന്നത് റീഡ് ഓൺലി മെമ്മറിയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡാറ്റ റീഡ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ അതിലേക്ക് റൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഓക്കെ റാം ഇസ് എ വോളറ്റൈൽ മെമ്മറി

റോമിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റ നമുക്ക് ആവശ്യമുള്ളപ്പോൾ റിട്രീവ് ചെയ്യാൻ പറ്റും ഇനി എന്തെങ്കിലും ഒരു ചേഞ്ച് നമ്മൾ റോങ് ആയി ഫീൽ ചെയ്തു എന്തെങ്കിലും ഒരു റോങ് എറേഴ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കറക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ ചെയ്തിട്ട് നമുക്ക് വീണ്ടും സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും പക്ഷേ ഇൻ ദ കേസ് ഓഫ് റോം നമുക്ക് ഡാറ്റ റീഡ് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ അല്ലേ ദാറ്റ് ദാറ്റ് വൈ ഇസ് കോൾഡ് റീഡ് ഓൺലി മെമ്മറി വി ക്യാൻ ഓൺലി റീഡ് ഇറ്റ് റീഡ് ഓൺലി മെമ്മറി റീഡ് ഓൺലി മെമ്മറി എന്ന് പറഞ്ഞാൽ റീഡ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ ഓൾട്ടറേഷൻ കാര്യങ്ങളൊന്നും നടത്താൻ പറ്റില്ല പഷ് റാം ഈസ് ഫാസ്റ്റർ ദാൻ റോം ഹൈ സ്പീഡ് മെമ്മറി ആണ് റാം റാം ഈസ് ഫാസ്റ്റർ ദാൻ റോം ആൻഡ് റോം ഇസ് സ്ലോവർ ദാൻ റാം റോം സ്ലോവർ ആണ് അല്ലേ ഓക്കെ ഡാറ്റ സ്റ്റോർ സി പി ക്യാൻ ഡയറക്ട് ആക്സസ് ദ ഡാറ്റ സ്റ്റോർഡ് ഇൻ റാം റാമിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റ സി പി ഡയറക്ട്ലി ആക്സസ് ചെയ്യാൻ പറ്റും

ഇതൊക്കെ നിങ്ങൾ പഠിക്കേണ്ടാത്ത കാര്യങ്ങളാണ് കുഴപ്പമില്ല ഇത് നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കാനെല്ലാം ഓക്കെ ഡി ടു അൻഡർസ്റ്റാൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റാം ആൻഡ് റോം ഞാൻ നോട്ട്സ് ഇതുവരെ തന്നു തുടങ്ങിയിട്ടില്ല അൽ ഗിവ് യു നോട്ട്സ് ഈ വീക്ക് തന്നെ ഞാൻ തരാം ഓക്കെ നെക്സ്റ്റ് നമ്മൾ റീഡ് ഓൺലി മെമ്മറിനെ കുറിച്ച് പഠിച്ചു അല്ലേ ദർ ആർ ത്രീ ടൈപ്സ് ഓഫ് റീഡ് ഓൺലി മെമ്മറി റീഡ് ഓൺലി മെമ്മറി എന്താ റോം റോം ഇസ് read-only memory there are three types of uh, what rom they are programmable read-only and the e prom under e prom, la, P prom and e prom, and e, e prom and it's in your textbook can you see it i'll show you

ടൈപ്സ് ഓഫ് റോം പ്രോം ഉണ്ട് ഇണ്ട് റോം എന്ന് പറഞ്ഞാൽ എന്താ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി നമ്മൾ ഞാൻ പറഞ്ഞു ഈ റോമിലെ ഡാറ്റ മാനുഫാക്ചറാണ് ഇതിലേക്കുള്ള ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നത് അല്ലേ അപ്പോ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു ടൈമിൽ ഒരു ഇൻഫർമേഷൻ കറക്റ്റായിട്ട് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല ഒരിക്കൽ മാത്രമേ അതിൻ്റെ അകത്തുള്ള കണ്ടന്റ് മോഡിഫൈ ചെയ്യാൻ പറ്റുള്ളൂ ആ ചെയ്യുന്ന അതിലേക്ക് സ്റ്റോർ ചെയ്യുന്ന ടൈമിൽ അതിനുശേഷം നമുക്ക് അതിലേക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്താൻ പറ്റില്ല ക്ലിയർ ദ കണ്ടന്റ് ഓഫ് ദി മെമ്മറി ക്യാൻ ബി മോഡിഫൈഡ് ബൈ ദ പ്രോഗ്രാമർ ഓൺലി വൺസ് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അതിലേക്ക് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് ചെയ്ത് വയ്ക്കുന്ന സമയത്ത് മാത്രമേ എന്തെങ്കിലും ചേഞ്ചസ് അല്ലെങ്കിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ ഉണ്ടെങ്കിൽ വരുത്താൻ പറ്റൂ ആഫ്റ്റർ ദാറ്റ് ദ പ്രോ പ്രോഗ്രാമർ കോട്ട് ഡു ദാറ്റ് നമുക്ക് തന്നെ നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റില്ല പിന്നെയും ഒരു സ്കോപ്പ് ഉള്ളത് അത് ഉണ്ടാക്കിയ ആൾക്കാണോ പ്രോഗ്രാം അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ചെയ്യുന്ന ആൾക്കാണ് അവർക്ക് ഒരു ടൈം മാത്രമേ അത് മോഡിഫൈ ചെയ്യാൻ പറ്റുള്ളൂ ദാറ്റ് ഇസ് ദ

ഡാറ്റ ഇറേസ് ചെയ്തിട്ട് റീറൈറ്റ് ചെയ്യാൻ പറ്റും ഇൻ കേസ് ഓഫ് ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി ഇൻ കൈൻഡ് ദാറ്റ് ഈസ് പ്രോം പ്രോം ദർഡ് ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി ഇത് ഇറേസബിൾ ആണ് എങ്ങനെ ഇറേസബിൾ ആണ് ഇറ്റ് ഈസ് ഇലക്ട്രിക്കലി ഇറേസബിൾ ഇറേസിബിൾ അപ്പൊ നമുക്ക് ഇത് ഇതിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റ ഓർ ഇൻഫർമേഷൻ നമ്മൾക്ക് വിത്ത് ഹെൽപ്പ് ഓഫ് ഇലക്ട്രിക് സപ്ലൈ ഇലക്ട്രിക് ചാർജ് യൂസ് ചെയ്തിട്ട് വി ക്യാൻ ഇറൈസ് ഇറ്റ് ആൻഡ് റീറൈറ്റ് ഇറ്റ് ക്ലിയർ ഇലക്ട്രിക് ചാർജ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിൽ എന്ത് ചെയ്യുന്നത് ഡേറ്റ ഇറൈസ് ചെയ്തിട്ട് റീറൈറ്റ് ചെയ്യുന്നത് ഓക്കെ അതുകൊണ്ടാണ് ഇറ്റ് ഈസ് കോൾഡ് ഇലക്ട്രിക്കലി ഇറൈസബിൾ പ്രോഗ്രാമബിൾ റീനോളി മെമ്മറി ജസ്റ്റ് എ മിനിറ്റ്

ഓക്കെ വട്ട് ഇഡ് വി സെയിം പ്രൈമറി മെമ്മറി ഹാസ് എ ലിമിറ്റഡ് കെപ്പാസിറ്റി പ്രൈമറി മെമ്മറിയുടെ കെപ്പാസിറ്റിനെ കുറിച്ച് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ ഇറ്റ് ഹാസ് എ ലിമിറ്റഡ് കെപ്പാസിറ്റി കുറച്ച് കെപ്പാസിറ്റി ഉള്ളൂ ഏ സോ യു നീഡ് സം അഡീഷണൽ സ്റ്റോറേജ് ഡിവൈസസ് ടു സ്റ്റോ ഡേറ്റ പ്രൈമറി മെമ്മറിക്ക് ലിമിറ്റഡ് കെപ്പാസിറ്റി നിങ്ങളുടെ ഫോണിന് ഇപ്പോൾ തേർട്ടി ടു ജി ബി സിക്സ്റ്റി ഫോർ ജി ബി ഒക്കെ മെമ്മറി ഉണ്ടാവും അല്ലേ വീട്ടിൽ അമ്മയുടെ ഫാദറിന്റെ ഫാദറിൻ്റെയൊക്കെ ഫോണിന് ഇത്ര മെമ്മറി കപ്പാസിറ്റി ഉണ്ട് അത് കൂടുതലായ അതിൽ നിങ്ങൾ കുറെ ഇപ്പോൾ കുറെ നോട്ട്സും വീഡിയോസും കാര്യങ്ങളെല്ലാം വരുമ്പോൾ മെസ്സേജസ് കാര്യങ്ങളെല്ലാം വരുമ്പോൾ അത് ഫുൾ ആവും അല്ലെ സ്റ്റോറേജ് ഫുൾ ആവും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും ആ ഫോണിലേക്ക് ഒരു മെമ്മറി കാർഡ് ഇടും എസ് ടി കാർഡ് ഇടും കുറെ കാര്യങ്ങൾ അതിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ നമ്മുടെ ഫോണിലുള്ള ഇന്റർണൽ മെമ്മറി സ്റ്റോ എന്താ ഫുൾ ആവുമ്പോൾ എക്സ്ട്രാ വരുന്ന ഡീറ്റെയിൽസ് എക്സ്ട്രാ വരുന്ന ഇൻഫോർമേഷൻ ഡേറ്റ സ്റ്റോർ ചെയ്തതിന് വേണ്ടിയിട്ട് നമ്മൾ മെമ്മറി കാർഡ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ ഈ മെമ്മറി കാർഡ്സ് കാർഡ്സൊക്കെയാണ് ഏത് കാറ്റഗറിയിൽ വരുന്നത് ഇറ്റ് കംസ് അണ്ടർ സെക്കൻഡറി മെമ്മറി ഓക്കെ അപ്പോൾ പ്രൈമറി മെമ്മറിക്ക് ലിമിറ്റഡ് കപ്പാസിറ്റി ആണ് സോ വി നീഡ് അഡീഷണൽ സ്റ്റോറേജ് ഡിവൈസസ് ടു സ്റ്റോർ ദ ഡേറ്റ ആ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതിന് എക്സ്ട്രാ വരുന്ന ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതിന് നമുക്ക് അഡീഷണൽ സ്റ്റോറേജ് ഡിവൈസസ് വേണം അല്ലേ അഡീഷണൽ അത് കൂടാതെ ഈ ഇന്റർണൽ മെമ്മറീനെ മാത്രം നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല അത് കൂടാതെ അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് സ്റ്റോറേജ് ഡിവൈസസ് കൂടി നമ്മൾ ഉപയോഗിക്കും ആൻഡ് ദോസ് കൈൻഡ് ഓഫ് ദോസ് സ്റ്റോറേജ് ഡിവൈസസ് ആർ കോൾഡ് വാട്ട് സെക്കൻഡറി മെമ്മറി നമ്മൾ ഈ അഡീഷണലി യൂസ് ചെയ്യുന്ന ഈ മെയിൻ മെമ്മറി അല്ലെങ്കിൽ പ്രൈമറി മെമ്മറിക്ക് പുറമേ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റോറേജ് ഡിവൈസസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് വി കോൾ സെക്കൻഡറി മെമ്മറി വി കോൾ സെക്കൻഡറി മെമ്മറി സെക്കൻഡറി മെമ്മറി ആസ് എക്സ്റ്റേണൽ മെമ്മറി ഓർ ഓക്സിലറി മെമ്മറി സെക്കൻഡറി മെമ്മറിക്ക് വേറെ രണ്ട് പേര് കൂടി ഉണ്ട് അല്ലേ സെക്കൻഡറി മെമ്മറി എന്ന് മാത്രമല്ല എക്സ്റ്റേണൽ മെമ്മറി എന്ന് പറയും ഓക്സിലറി മെമ്മറി എന്ന് പറയും ആർ ദേ Secondary memory is also known as external memory or auxiliary memory. Primary memory, internal memory, main memory or internal memory. Primary memory is the main memory. It is also known as internal memory, right? But the secondary memory is external memory and it is also known as auxiliary memory. Clear? Okay. The data stored in the external memory is not lost even when the computer is turned off. ഇത് നോൺ വളറ്റിയിൽ ആണ് അല്ലെ ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് റോം റോമിനെ പോലെ നോൺ വളറ്റിയിൽ ആണ് കറണ്ട് ഉണ്ടായാലും ഇല്ലെങ്കിലും നോ പ്രോബ്ലം ഇതിൽ സ്റ്റോർ ചെയ്ത ഡാറ്റ അവിടെ തന്നെ കാണും ഓക്കെ ഡാറ്റ സ്റ്റോർ ദ എക്സ്റ്റേണൽ മെമ്മറി മെമ്മറീസ് നോട്ട് ലോസ്ഡ് ഈവൻ വെൻ ദ കമ്പ്യൂട്ടർ ഈസ് ഓഫ് കമ്പ്യൂട്ടർ ടേൺ ഓഫ് ചെയ്താലും അല്ലെങ്കിൽ പവർ സപ്ലൈ പെട്ടെന്ന് പോയാലും ഇതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റ നമുക്ക് ലോസ് ആവില്ല ക്ലിയർ ക്ലിയർ വേർ ആർ യു ലുക്കിംഗ് Hasla where did you go? Oh, you're writing, I guess. Listen to me. എഴുതി എടുക്കണ്ട നോട്ട്സ് ഞാൻ ഈ വീക്ക് തന്നെ തരും അപ്പം എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരിക്കെ കുറിച്ച് നമ്മൾ പറഞ്ഞു വന്ന പ്രൈമറി മെമ്മറിക്ക് എന്താ പറയാ ലിമിറ്റഡ് കെപ്പാസിറ്റി ആണുള്ളത് അപ്പോ അതിൽ കൂടുതൽ ഡാറ്റ വന്നാൽ നമുക്ക് ഡാറ്റ എവിടെ സ്റ്റോർ ചെയ്യും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നു ഓക്കെ ആ ടൈമിൽ വി വിൽ യൂസ് അഡീഷണൽ സ്റ്റോറേജ് ഡിവൈസസ് ഈ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിട്ട് എക്സ് ഒരു സമത ഡിവൈസസ് വി ആർ യൂസിങ് വേറെ കുറെ ഡിവൈസസ് നമ്മൾ ഉപയോഗിക്കും ആ സ്റ്റോറേജ് ആ അഡീഷണൽ യൂസ് ചെയ്യുന്ന സ്റ്റോറേജ് ഡിവൈസസിനെയാണ് നമ്മൾ എന്ത് പറയാ സെക്കൻഡറി മെമ്മറി ഓക്കെ സെക്കൻഡറി മെമ്മറീനെ നമ്മൾ വേറെ രണ്ട് പേര് കൂടെ വിളിക്കും ദാറ്റ് ഈസ് എക്സ്റ്റേണൽ മെമ്മറി ആൻഡ് ഓക്സിലറി മെമ്മറി ഓക്കെ അപ്പോ ഈ സെക്കൻഡറി മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റ ലോസ്റ്റ് ആവോ നോ പവർ സപ്ലൈ പവർ ഓഫ് ആയാലും പവർ ടേൺ ഓഫ് ചെയ്താലും അതിലുള്ള ഡേറ്റ ഒരിക്കലും ലോസ് ആവില്ല ഓക്കെ സി പി യു കെ നോട്ട് ആക്സസ് ഇറ്റ് ഡയറക്ട്ലി ബിക്കോസ് ഇറ്റ് ഈസ് ആൺ എക്സ്റ്റേർണൽ മെമ്മറി സിപി യു ഡയറക്ട്ലി ആക്സസ് ചെയ്യുന്ന ഒരേ ഒരു മെമ്മറി ഉള്ളു അത് ഏതാണ് വിറ്റ് ഈസ് ദാറ്റ് സി പി യു ഡയറക്ട്ലി ആക്സസ് ചെയ്യുന്ന മെമ്മറി ഏതാ ഹു ക്യാൻ ആൻസർ safa, are you saying something? are you saying the answer? no. Arc we you can say that. tell me. cpu directly accessing the memory. Hmm? Okay. okay, very good. Okay. very good. ചെയ്യുന്ന ാണ് റാൻ ക്ലിയർ അപ്പം സെക്കൻഡറി മെമ്മറി അല്ലെങ്കിൽ എക്സ്റ്റേർണൽ മെമ്മറീന സിപിയു ഡയറക്ട് ആക്സസ് ചെയ്യോ നോ അതും എന്ത് ചെയ്യണം റാമിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ മാത്രമേ സിപിയെ ഡയറക്ട് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ ജസ്റ്റ് ലൈക് റോം ഓക്കെ The contents of secondary memory are first transferred to the primary memory and then CPU can access it ah uh, secondary devices a secondary storage devices I mean auxiliary memory aling secondary memory Lula data or information uh, CPU no directly access a access angle first we have to transfer. All the data and information from the secondary memory to the primary memory. Secondary memory in the primary memory. Like a transfer cheeda matra CPU no? secondary memory data access hiam bacheulo. Is that clear? This is the reason why secondary memory is lower than primary memory. Primary memory faster, run. RAM faster ane a ROM fast faster RAM. Le. കാരണം എന്താ സിപിയുന് പെട്ടെന്ന് പോയിട്ട് ഡാറ്റ എടുത്തിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പക്ഷെ റാമിലും സെക്കൻഡറി സ്റ്റോറേജിലും ഉള്ള കാര്യം എങ്ങനെയാ സി പി യു കെ നോട്ട് ഡയറക്ട്ലി ആക്സസ് ഇറ്റ് ഫോർ ദാറ്റ് ഇറ്റ് ഹാസ് ടു ബി ട്രാൻസ്ഫർ ടു റാം റാമിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിന് ശേഷം മാത്രമേ സിപിയു ആ ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ അതുകൊണ്ട് റോമും സെക്കൻഡറി മെമ്മറിയൊക്കെ സ്ലോവർ ആണ് കമ്പയർ ടു റാം സെക്കൻഡറി മെമ്മറി പ്രൈമറി മെമ്മറിനെ കമ്പയർ ചെയ്യുമ്പോൾ Slower a Secondary memory is non-volatile in nature. We have discussed that point. Power of ILUM, Idala data low Okay, we have only one minute left. Class will end any minute. Okay. Not now. I'm saying I'm I just let me finish it. Okay. Secondary storage devices, an example. And then first I told you about memory card. Memory card is an external.

മെമ്മറി കാർഡ് ഉണ്ട് സി ഡി ഉണ്ട് അല്ലേ സി ഡിയിൽ നമ്മൾ കുറെ കാര്യങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് ദെൻ മെമ്മറി കാർഡ്